I am mailing the XMA to the other guys VS Sanamai Dikina, Unukola, Evanakan, Adichan, but in the cherry conference in Nikunda, our summit under Nisa and Oku and Taka, you something of Jai Serap and Oterapetello, Namadero, our put the character under the main character, other than the power and the workout in the character, total than enemy Potaru, Avanayan Kandu, Unuku, like Kirkamotilambo through school, able to Dano, and I like a Sengipur Mansra, the Garem, end their main character in the power under the Uthra and Oku to Enya, Uthra completely the Enya, Avana Vakula, Alkara teammate in the Motondo, position in Karim, ability. I'm going to go to the next one.
എന്തായാലും കേസ് ഓക്കെ അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ വരുന്നത് അവരൊട്ടും എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. ഈ സമയത്ത് കേസ് എന്റെ ലൈഫ് പോകുന്ന നോക്കണം, ഞാൻ ഒന്നാമത് സോണിന് പുറത്താണ്, മെഡിക്കറ്റ് യൂസിന് അവനെ സമ്മതിക്കുന്നില്ല. എന്ത് സംഭവിക്കാം, എങ്ങനെ സംഭവിക്കാം, ഞാൻ സോണിനകത്ത് കയറി നിൽപ്പുണ്ട്. മിക്കവാറും അവനെ അടിച്ചാൽ വളരെ കുറവ് കേസ് എന്ത് പറഞ്ഞ കാര്യത്തിലൊക്കെ അവൻ കിടക്കും പോലെ അടിക്കുന്നുണ്ട്. എന്റെ ലൈഫാണ് ഇന്റെ പൊന്നളിയാ തീർന്ന് ഗ്ലൂ ആൾട്ട്. ഐ മീൻ നമ്മുടെ ആ ഒരു സ്കൈലർ അല്ലാത്തതുകൊണ്ടല്ലോ നമുക്ക് ഗ്ലൂ ആൾട്ടിട്ട് ഒന്നും വർക്ക് ആവുന്നില്ല. അവൻ സ്വയമേ സോണി പെട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡാമേജ് എടുത്ത് അവനെ കില്ലെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് അടി മുമ്പ് ബോൺഫയർ ഇട്ടിട്ട് നമുക്ക് മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് അതും സൂപ്പർ മെഡിക്കറ്റ് ആണ് യൂസ് ചെയ്തത്. ഫുൾ ഹെൽത്ത് ഗൈസ്, ഓക്കെ ഫുൾ ഹെൽത്ത്. അതിനുശേഷം ഒരുപാട് ദൂരം ഓടണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് മെഡിക്കറ്റും അവിടുത്തെ കുറച്ചുകൂടി തീകായ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അത്ര ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, തൊട്ടടുത്ത് തന്നെയാണ് സോഡ്. സോനൈസർ എന്നാണ് ഓടി പിടിക്കാവുള്ളൂ എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ സോഡിനടുത്ത് വേ ഓർത്ത് നിൽക്കുന്നുണ്ടേ. നിങ്ങൾക്കല്ലേ ഇപ്പോൾ തന്നെ കണ്ണം പണി ഓടിച്ചത്, ഇതൊക്കെ മുണ്ടും പൊക്കി ഓടിയവരാണ്. അവരൊക്കെ നമ്മളെ റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞ് വരുന്നു, ഇവരൊക്കെ എന്തുവാ ഞാൻ ചെയ്യേണ്ടത്? ഓക്കെ എന്തായാലും അവിടെ ഒരു കില്ലെടുത്ത സെഷൻ ഐസർ എന്നാണ്, അവനും കൂടെ ലൂട്ട് ചെയ്യാക്കാം. നമുക്ക് മെഡിക്കറ്റ് കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. M7-നൊക്കെ കിടക്കുന്നത് ഡേ, നീയൊക്കെ M7-നൊക്കെ പ്രോ പ്ലെയറാ, ചുമ്മാ അല്ല നീ കുറെ പുറകോട്ട് ഓടിപ്പോയത്, ഒറ്റ പിടിക്കാനെ തീർക്കാൻ വേണ്ടി വിചാരിച്ചാണ്. ഗൈസ് ഇവൻ ഐസർ എന്താണ്, ഇവനെ വിളിച്ച സമയത്ത് അവൻ ആദ്യം നമ്മളെ കുത്തിപ്പിടിച്ച് കൊല്ലാതുണ്ടല്ലോ, അവൻ കുറെ പുറകോട്ട് പോയതിനെ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവൻ്റെ അടുത്ത് M7-ആയിരുന്നു. ഓ മൈ ഗോഡ്, അവനൊക്കെ വലിയ പുള്ളികളാണൊക്കെ, യു കവർക്ക് പോയല്ലേ, നിന്നെയൊക്കെ കൈ കിട്ടി അടിച്ച് അഞ്ചം പറഞ്ഞാക്കി കളഞ്ഞു. ഓക്കെ എന്തായാലും കേസ് കുഴപ്പമില്ല, അവനോട് കംപ്ലീറ്റ് ആക്കിയ സമയത്ത് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ 10 kills ആയിട്ടുണ്ട്. ഫാൻസി നമ്പർ 10 kills, വേറെ ലെവൽ. ഈ ഒരു മാച്ച് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും എൻ്റെ കേടി കുറച്ച് ലെവലാകും. ഓക്കെ എന്തായാലും കേസ് നിങ്ങളൊരു കാര്യം പറഞ്ഞുതരാം, ഞാൻ CS-നകത്തുണ്ടല്ലോ 61% എച്ച്ഒറേറ്റ് കയറ്റി ഗൈസ്. ഓക്കെ അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അറിയാലോ ഗൈസ്, അതിനെപ്പറ്റിയൊക്കെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ വരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ അതിന് കൂടെ തന്നെ ഗൈസ് ഞാൻ ഫുൾ മാപ്പിനകത്ത് എച്ച്ഒറേറ്റ് കയറുക നോക്കുന്നില്ല, അതിൻ്റെ പരിപാടി ഞാൻ കേടി റേഷ്യോ ആണ് നോക്കുന്നത്. നിങ്ങൾക്ക് എത്ര കേടിയുണ്ട് ഫുൾ മാപ്പിൽ, അതായത് BR റാങ്കിനകത്ത് ഫുൾ മാപ്പിൽ എത്ര കേടി നിങ്ങൾക്ക് ഒന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഈ കുറച്ച് കേടിയും ഹെച്ചോട്ടൊക്കെ നോക്കി കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക, കാര്യം അവർ കുറച്ച് പ്രോ പ്ലെയർ ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം പറയുകയാണെങ്കിലോ ഇതൊക്കെ നോക്കിയാൽ മാത്രമേ കളിയുടെ ആ ഒരു സെൻസ് ശരിക്കും ആ ഒരു പൾസ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ വാട്ടവർ നമ്മുടെ മുമ്പിൽ ഒരു ഇരുന്നിട്ട് ഉണ്ടായിരുന്നു, അവനെ അടിച്ചു പോലെ നമ്മൾ കുറേ 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 നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവൻ എനിക്കെന്തോ പ്രശ്നമുണ്ട്, അവൻ ഏതോ ഒരു സാധനം കഴിച്ചിട്ടാണ് വരിക, എനിക്ക് തോന്നുന്നത് എന്താണ് വേറൊരു സമ്മം കിട്ടാറുണ്ട്. അതായത് ഗെയിം കളിക്കുന്ന സമയത്തുണ്ടല്ലോ പൗഡർ ഇട്ട് ചാടി 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 കളിക്കുന്ന ആൾക്കാരുണ്ട് നോക്കുക. ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരുടെ വേറെ ലെവലാണ്. ഓക്കെ ഞാനും അങ്ങനെ തന്നെ കളിക്കുന്നത്, സ്വാഭാവികം നമുക്ക് വേറെ വെടിയൊന്നും കിട്ടത്തില്ല, പെട്ടെന്ന് നല്ല സെൻസിറ്റിവിറ്റി കൂടി പോലെ തോന്നും. അങ്ങനെ അവൻ കളിച്ചു എന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ റൈറ്റ് സൈഡിലും അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ദാണ്ട് ആ ഓടുന്നില്ലേ ആ അവനും കൂടി ഉണ്ട്, ആ പടുവാടെയൊക്കെയാണ് നമ്മളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത്. ആ ഒരു സമയത്ത് 1000 ഞാൻ ടീമപ്പ് ആകുന്ന പോലെ നെയ്തൊരു വീശൊക്കെ വീശ് നോക്കി അവരാണ് നമ്മളെ ഇട്ടടിക്കുന്നു എൻ്റെ പൊന്നളിയെ വേറെ ഉള്ള സീറോ. ഓക്കെ അതിനോട്ട് എക്സ്പെക്ട് ചെയ്തില്ല, അവൻ ടീമപ്പ് ആകുന്ന വിചാരിച്ചു, കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ ഗൈസ് അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അവൻ ടീമപ്പെന്ന് വിചാരിച്ചു. വേറെ ഗൈസ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല, അതിനനുസരിച്ച് പുറകുള്ള ആ ഒരു പൊട്ടഞ്ചക്കനാണെങ്കിൽ ഞാൻ അടിച്ച് കൊന്നിട്ട് അങ്ങ് ഇട്ടിട്ട് പോയ ഗൈസ്, എനിക്കങ്ങ് വിഷമമായി പോയി. ഓക്കെ നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റണ്ണൗട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ്, നിങ്ങൾ ആ ഒരു പരസ്യം കേട്ട് കാണും. വാട്ടവർ കേസ് അതേപോലെ ചത്ത് ഇഞ്ചപ്പരമായ മൂഞ്ചിത്തിൻ്റെ അവിടെ കിടപ്പുണ്ട്. നല്ലൊരു മാച്ചായിരുന്നു സീരിയസിൻ്റെ കേസ്, കിടക്കുമ്പോൾ സ്കോർ വൈപ്പും കല്ലൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ കളിച്ചൊരു കിടലും പോലത്തെ ഒരു മാച്ചായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യുക, പേര് MeGamer.OG എന്നാണ്. ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒരു ഹൈക്കുവാണെങ്കിൽ വളരെ സന്തോഷം, റിപ്ലൈ പറ്റുന്ന ആൾക്കാർക്ക് തരുന്നതായിരിക്കും. സോ നല്ലൊരു കിടക്കം കിണ്ണം കാച്ചി വേറെ ഒരാൾ വീഡിയോ കാണാം, അതൊരിക്കും ബൈ. ഓക്കെ.